പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എപ്പോഴും സന്തോഷമായിരിക്കാൻ. അതെ, എന്താണ് അതിൻ്റെ മാർഗം? അത് സാധ്യമാവോ? എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷം ഇങ്ങനെ പടികടന്ന് വരണം, ഒരു എഫേർട്ടും കൂടാതെ ആ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ എപ്പോഴും സന്തോഷത്തിലിരുന്നാൽ വിരക്തി വരും നമ്മുടെ ജീവിതത്തിലെ. അങ്ങനത്തെ അവസ്ഥ എന്ന് പറയുന്നത് സ്ഥിരമല്ല, കൺസിസ്റ്റന്റ് അല്ല എന്നുള്ളത് ആദ്യം ഒന്നറിയാം. എന്നാൽ മെജോറിറ്റി ഓഫ് ടൈം നമുക്ക് അധികം മുഷിപ്പില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ഒരു സുസ്ഥിതിയിൽ ഉള്ള ഒരവസ്ഥ, അതാണ് സന്തോഷത്തിന് അടിസ്ഥാനം, ആധാരം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് കാരണങ്ങൾ പലതുണ്ടാകാം, ഒരുപാടുണ്ടാകാം. സന്തോഷം സ്ഥിരമായി ലഭിക്കാത്തവര് എപ്പോഴും പുറത്തോട്ടുള്ള കാരണങ്ങളെയാണ്, പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവര് വറീഡ്. അങ്ങോട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഒരു കാരണവശാലും മറ്റുള്ള എന്തുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷം എന്ന് പറയുന്നത് ലഭിക്കുകയില്ല എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കുക. അപ്പൊ സന്തോഷം ഇരിക്കുന്ന എവിടെയാണ്? അതൊരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് തിരയുന്നു, പുറത്തേക്ക് അധ്വാനിക്കുന്നു, പുറമേയുള്ള പലതും നമുക്ക് നേടിക്കഴിഞ്ഞാൽ സന്തോഷമാകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് അറിയുന്നത് അകത്താണ്. അപ്പൊ സന്തോഷം എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ എപ്പോഴും സന്തോഷം എന്ന് പറയുന്ന ഒരു വികാരം, അത് നമ്മളിൽ സുസ്ഥിരമായി ഉണ്ടാകണമെങ്കിൽ അതിന്റെ ശാസ്ത്രീയ തത്വം, മനഃശാസ്ത്രത്വം ഒന്നറിഞ്ഞിരിക്കുകയാണ്. എന്താ മനഃശാസ്ത്രത്വം? മനസ്സിനെപ്പോഴും ഒരേ അവസ്ഥയിലിരിക്കാൻ പറ്റില്ല, അതിങ്ങനെ മാറി തിരിഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലപ്പം നല്ല പോസിറ്റീവായിട്ടുള്ള മൂഡായിരിക്കാം, ഇനി കുറച്ചധികം സമയം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അത് തന്നെ ആ മൂഡ് ഓഫാകാം, ഒരു ലേസ്നെസ് വരാം, മടി മടുപ്പൊക്കെ വരാം, ആലസത വരാം, ചിലപ്പോൾ ഭയങ്കര എന്തെന്നില്ലാത്ത ദേഷ്യം വരാം. അപ്പം മനസ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഈ ഒരു അവസ്ഥ പലരിലും കാണാറുണ്ട്, നമ്മൾ അനുഭവിക്കുന്നതാണ്. പിന്നെ എപ്പോഴും എല്ലായ്പ്പോഴും സന്തോഷം നിലനിർത്തണമെങ്കിൽ ആദ്യം അതിന്റെ പിന്നിലെ രഹസ്യം അറിയുക എന്നുള്ളതാണ്. അതിതാണ്, നമ്മള് എല്ലാവരും ഒരേ നാൾ, അധിക നാൾ സന്തോഷം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, ജീവിത കാലഘട്ടമുണ്ട്, അതെല്ലാവർക്കും ഉണ്ടല്ലേ. എന്നായിരുന്നു അതെന്നറിയാമോ? ഏതവസ്ഥയിൽ ജീവിക്കുന്നവരായാലും, എത്ര ദരിദ്രരായാലും, ഒരുപാട് ഒറ്റപ്പെട്ട് കഴിഞ്ഞവരായിക്കോട്ടെ, ഏതവസ്ഥയിലുള്ളവരും അവർക്കും അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടം ഏറ്റവും സന്തോഷിക്കാനുള്ളത്. അതേതാണെന്നറിയാമോ? അതാണ് ഓരോരുത്തരുടെയും ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം, കൗമാരത്തിലേക്ക് ഒക്കെ എന്ന് ബാല്യകാലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്ലഷറിലായിരുന്നു, മാതാപിതാക്കളെ പറ്റിയിട്ട് അറിയില്ല, ഇനി അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോലും ആ സമയത്ത് ഓർക്കുന്നില്ല, ഒപ്പം വലിയ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. കുട്ടികളെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ സന്തോഷമായി ഇരിക്കുന്ന ഒരു കാലഘട്ടം ബാല്യകാലഘട്ടമായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? ആ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലായി ചിന്ത വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നിനെ പറ്റി ഒരു വറിയില്ലാതെ സന്തോഷമായിരിക്കാനുള്ള കാരണം? വളരുമ്പോഴാണ് പലപ്പോഴും പല പല ചിന്തകളും പ്രശ്നങ്ങളും വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കുട്ടികൾ സന്തോഷമായിരിക്കാൻ കാരണം അവരെല്ലായ്പ്പോഴും ആ വേളയിൽ പ്രസന്റിലാണ്, ആ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുട്ടികളെ കളിക്കുന്ന കണ്ടിട്ടില്ലേ, ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയിൽ മാത്രമാണ് പ്രസന്ത, ഒന്നും സീരിയസ് ആയിട്ട് എടുക്കില്ല. അവരെയൊന്നും വിഷമിപ്പിച്ചാൽ അല്പസമയം കഴിയുമ്പോൾ പെട്ടെന്ന് അവർ ഹാപ്പിനെസ്സിലേക്ക് എത്തും, പ്രസന്റിൽ ജീവിക്കുന്ന കാരണം. അപ്പൊ നമ്മൾ വളർന്നു വന്നു കഴിയുമ്പോൾ, പ്രായപൂർത്തിയായിരിക്കുമ്പോൾ പ്രസന്റിൽ നിൽക്കാൻ പറ്റാതെ വരുന്നതാണ് പ്രശ്നം. നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകത, ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ, പ്രത്യേകിച്ച് ഫാസ്റ്റ് യുഗത്തിൽ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ തലയിൽ വെച്ചുകൊണ്ടാണ് പ്രസന്റിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ സർവ്വ സന്തോഷത്തെയും കെടുത്തുന്നു എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, ഭൗതികമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട്, പക്ഷെ എപ്പോഴും ഇവരുടെ മുഖം നോക്കി ഞാൻ മ്ലാനതയാണ്. കാരണം സംഭവിക്കാത്ത കാര്യത്തെ സംബന്ധിച്ചോ അല്ലെ കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ചുള്ളതോ നമ്മുടെ മനസ്സെപ്പോഴും ഒരു ക്ലോക്കിന്റെ പെൻഡുലം പോലെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഒരേ നിമിഷം തന്നെ ഉണർന്നിരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ബാക്കിലേക്ക് പോകും, അല്ലെ ഫ്രണ്ടിലേക്ക് പോകും. ഈ പ്രസന്റ് നിൽക്കുമ്പോഴാണ് ആലോചിച്ചോണം. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
അല്ല പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴാണ് മനസ്സ് ഒന്നിലെ ബാക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കും അല്ലെ ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നതിലേക്ക് പറ്റും. അപ്പൊ ശ്രദ്ധിക്കാം, പുറമോട്ട് നിങ്ങൾ നോക്കിയാൽ പലപ്പോഴും ഈ സന്തോഷം ലഭിക്കാത്തവരെ സംബന്ധിച്ച് നെഗറ്റീവ് മൈൻഡ്സെറ്റ് ഉള്ളവർക്ക് എപ്പോഴും വറീസ് ആയിരിക്കും. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, മുൻപോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ ഉത്കണ്ഠയായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും, ഓവർ ആങ്സൈറ്റി. ആങ്സൈറ്റി നല്ലതാണ്, എപ്പോഴും ഒരു ആങ്സൈറ്റി ഇല്ലെങ്കിൽ ഒരാൾക്ക് വളരാൻ പറ്റില്ല ഓരോ കാര്യത്തിൽ. പക്ഷെ ഓവർ ആങ്സൈറ്റി അത് നെഗറ്റീവ് പീപ്പിൾസിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡ്സെറ്റ് ഉള്ളവരുടെ ഒരു മുഖമുദ്രയാണ് ഇത്. ഇങ്ങനെയുള്ളവർക്ക് സ്ഥിരമായിട്ട് മറ്റെന്തുണ്ടായാലും സന്തോഷം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം സന്തോഷത്തിന്റെ മനഃശാസ്ത്രമാണ്. അപ്പൊ അറിയുക, ഈ സന്തോഷം എന്ന് പറയുന്നത് സുസ്ഥിരമായി നിൽക്കണമെങ്കിൽ മനസ്സിനെ പ്രസന്റിൽ നിർത്താനുള്ള ഒരു ആർജവം. ഇനി അതെങ്ങനെ നേടുന്നത്? മറ്റൊന്നും വേണ്ട, നിങ്ങൾ ഇന്നു മുതൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കൂ. എന്താറിയോ, ഇന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഒരുപാട് ക്രിയകൾ, ആക്ഷൻസ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അറിഞ്ഞോ അറിയാതെ പലതും അറിയാതെ ചെയ്തു പോകും, എന്നാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കുളി എന്ന് പറയുന്നത് പരിപാടി ഒരു വഴിക്ക് നടക്കുന്നു, മറ്റേതോ ലോകത്തിലാണ്. ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി അറിയിക്കുന്നു പോലും ഇല്ല, എന്തൊക്കെയോ ലോകത്തിൽ ഒരുപാട് കുത്തി കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. ആഹാരം പാകം ചെയ്യുന്ന സമയത്താണേലും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെന്ന് പറഞ്ഞാലും പ്രസന്റിൽ നിങ്ങൾ ഏതോ ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആദ്യം അടിസ്ഥാന തത്വം മനസ്സിലാക്കുക, ഈ പരിപാടി അവിടെ അവസാനിപ്പിക്കുക. ഇന്ന് മുതൽ കൊച്ചു കൊച്ചു പരിപാടികളിൽ ആദ്യം കുറേശ്ശെ ചെയ്ത് നോക്കൂ. ഇന്നൊരു 10ഓ 15ഓ 20ഓ കാര്യമെങ്കിലും ബോധപൂർവ്വം ഇത് ഉണർന്നു ചെയ്യുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ മനസ്സ് ഫോക്കസ് ചെയ്യും, മറ്റുള്ള ഞാൻ അടുപ്പിക്കില്ല. ഇത് ഓരോ കാര്യത്തിലും ഇന്ന് പല പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പ്രസന്റിൽ നമ്മുടെ മനസ്സിനെ നിർത്താനുള്ള ഒരു ആർജവം ഓട്ടോട്യൂണ്ടായിക്കോളും. അപ്പോഴോ ആ ചെയ്യുന്ന പ്രവൃത്തിന് സന്തോഷം, വലിയ റഷ് തലയ്ക്കുള്ളിലേക്ക് കയറില്ല, ഹാപ്പിനെസ് സ്ഥിരമായി സുസ്ഥിരമായ രീതിയിൽ നമുക്ക് നേടാൻ സാധിക്കുന്നു. ഇപ്പോൾ ഒന്നിലധികം ചിന്തകൾ കൊണ്ട് നടക്കുമ്പോൾ ടൈറ്റ് ആകുകയാണ്. ശരീരം ടൈറ്റ് ആകുന്ന പോലെ മനസ്സും ടൈറ്റ് ആകും. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് സുസ്ഥിരമായ ഒരു സൗഖ്യാവസ്ഥയാണ്, ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും. അപ്പോൾ ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ സൗഖ്യം നഷ്ടപ്പെടുന്നു, പിരിമുറുക്കം പോലുള്ളതുണ്ടെങ്കിൽ. ഇപ്പോൾ ഉദാഹരണം, ശരീരത്തിൻ്റെ കേസിൽ നമുക്കത് അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരും കൈയൊന്ന് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നല്ല ശക്തമായിട്ട് നല്ലതുപോലെ ടൈറ്റ് മാക്സിമം ടൈറ്റ് പിടിക്കും. മാക്സിമം ടൈറ്റ് യെസ്. റിലാക്സ് അയഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് മടിയിലേക്ക് എന്ന് വെച്ചേ. ആഹാ, എന്തൊരാശ്വാസം അല്ലേ. കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്തു. ടൈറ്റുള്ള അവസ്ഥയായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്, റിലാക്സ് ആയപ്പോഴും എന്തെന്നില്ലാത്തൊരാശ്വാസം. ഇതേപോലെ ഒന്നിലധികം ചിന്തകൾ ഒരേ സമയത്ത് വെച്ച് കൊണ്ടു നടക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ടൈറ്റ്നെസ് ഉണ്ടല്ലോ, ഇതും പേറിയ നമ്മളാണ്. എന്നാൽ ഒന്നിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിലോ, ഓ എന്ത് റിലാക്സ്. അപ്പൊ ഇവിടെ നമുക്ക് കുറെ അധികം ബുക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിത് കയ്യിലെടുത്ത് ഇതാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈ നീട്ടി ഇങ്ങനെ പിടിച്ചിരിക്കാന്ന് വെച്ചു. കൈ നീട്ടി ഇത്രയും പുസ്തകം ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്ര സമയം താങ്ങി നിർത്താൻ പറ്റും? ഇപ്പൊ തന്നെ എന്റെ മുട്ട് കഴിച്ചു തുടങ്ങി അല്ലേ. ഇപ്പൊ ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇത് എന്റെ കയ്യിലെടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഇതിനകത്തുള്ള പലതും റെഫർ ചെയ്യാനുണ്ടാവും കുറച്ച് കഴിഞ്ഞ്. പക്ഷെ ഇപ്പോഴേ ഞാനിത് കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കൈ കഴിക്കുന്നുണ്ട്, കെട്ടവാനം കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സാധനം കൊണ്ട് ഇറക്കി വെച്ചു. ഓ എന്തൊരാശ്വാസം, ഈ നിമിഷം എന്തൊരാശ്വാസം. അപ്പൊ ഈ നിമിഷത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന ഒരു ഭാരം, ഈ ഭാരവും പേര് നടക്കുമ്പോൾ സന്തോഷം കിട്ടുമോ എപ്പോഴെങ്കിലും? അതങ്ങോട്ട് ഇറക്കി വെക്കുക. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ഥിരമായ രീതിയിൽ മറ്റെവിടുന്നും ഇല്ലാത്ത രീതിയിലുള്ള സന്തോഷം നിങ്ങളുടെ സ്ഥായി ഭാവമായി മാറുന്നു. ഇങ്ങനെ പ്രാക്ടീസിലൂടെ എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ്, ആ രംഗത്ത് എക്സ്പെർട്ട് ആകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആശയം. പിടികിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.